ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. ഇന്ന് ഞങ്ങളുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി പീച്ചി ഡാം കാണാൻ വേണ്ടിയിട്ടുള്ള പോവാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചേച്ചി ബാക്കിലുണ്ട്, ചേച്ചിയുടെ മോളുണ്ട്, പിന്നെ ഞങ്ങൾ മൂന്ന് പേരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് ഞങ്ങൾ പീച്ചി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഓഫീസാണ് സൈഡിൽ കാണേണ്ടത് കേട്ടോ നിങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾ പോകുന്ന പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയാണിത് നമ്മളെ വീട്ടിൽ നിന്ന്. ഇപ്പം ഏകദേശം സമയം രാവിലെ 11 മണിയുടെയും 11:30 ഇടക്കായിട്ടുണ്ടാവും. പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൈബിൾ ടവറിൻ്റെ, ഇത് തൃശ്ശൂർ ബൈബിൾ ടവറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചർച്ചയാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും ചേച്ചി മോളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും ഒത്തു ചേരുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മളിതാ പീച്ചി ഡാമിൽ എത്തിയിരിക്കുകയാണ്. കാറിവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെറിയ എന്തോ ഒരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് പീച്ചി ഡാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ സമയം 12 മണിയുടെ ഉള്ളിൽ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന സമയത്ത് ഇവിടെ അടുത്തന്നെ ഒരു ചെറിയ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ചായക്കട പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയതും അവിടെ ഇങ്ങനെ കുറേ കളിക്കുന്ന സാധനങ്റ്റങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് അതൊക്കെ എടുത്ത് നോക്കി, വെറുതെ തമാശയ്ക്ക് അതൊക്കെ എടുത്ത് നോക്കി പിള്ളേരോട് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്നക്കുട്ടി അവിടെ ഒരു ടോയ് കണ്ടത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായി. അവസാനം അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ചായ കിട്ടി. ഒന്നും പറയണ്ട, വളരെ മോശമായിരുന്നു. നമ്മളിപ്പം വാട്ടച്ചായ എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായിരുന്നു കേട്ടോ. ചായ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ചായ നമ്മൾ ചായയുടെ കൂടെ പഴംപൊരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴംപൊരി അവർ ചൂടോടൊക്കെ തന്നെയാണ് ഉണ്ടാക്കി തന്നത്. എങ്കിലും അത്ര ഒരു ടേസ്റ്റ് കിട്ടിയോയെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. തൽക്കാലം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികം വേറെ കടകളില്ലാത്തതുകൊണ്ടും കഴിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അന്നക്കുട്ടി ഒരു കടി കടിച്ചത് അന്നക്കുട്ടിക്ക് മതിയായി. ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. വേഗം തിരിച്ചു വന്നിട്ട് അവൾ അവളുടെ പണിക്ക് പോയി. അപ്പോൾ ചേച്ചി അവളുടെ ചേച്ചിയെ കാണുമ്പോൾ, അവർ രണ്ടുപേരും കൂടി കൂടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കുറേ വഴക്കുണ്ടാക്കും, പിന്നെ ചേച്ചി 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 എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കും. ചേച്ചിയുടെ പിന്നാലെ തന്നെയായിരുന്നു രണ്ടുപേരും, അന്നക്കുട്ടിയും. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്, ആളുടെ പേര് ജെയിൻ എന്നാണ്. അപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആളൊരു ചെറിയ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരു ചായയൊക്കെ കഴിച്ച് ഇനി പതുക്കെ ഡാമിൻ്റെ മേലേക്ക് കയറാം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവിടെ അടുത്ത് കണ്ട ഒരാളോട് ചോദിക്കുകയായിരുന്നു, ഈ വഴി പോയാൽ നമുക്ക് ഡാമിൻ്റെ മേലെ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ 2-3 എൻട്രൻസ് ഉണ്ട് കേട്ടോ ഈ ഡാമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വഴി പോയാൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ പടി മുഴുവൻ കയറി നമുക്ക് മേലെ എത്തണം, എന്നാൽ മാത്രമേ ഡാമിൻ്റെ അവിടെ എത്തുള്ളൂ. അന്നക്കുട്ടി എന്താ എന്നറിയില്ല, കാരണം ചേച്ചി ഉള്ളതുകൊണ്ടായിരിക്കണം അവൾ കുഴപ്പമില്ലാതെ നടന്ന് പോകുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ ഒന്നിക്കി എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇച്ചടുത്തോ എടുക്കാൻ പറയും. അങ്ങനെയാണ്. ഇന്നിപ്പോൾ തൽക്കാലം അവളുടെ ചേച്ചി ഉള്ളതുകൊണ്ടായിരിക്കണം രണ്ടുപേരും കൂടി കൈയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും മേലെ എത്തി, ഞങ്ങൾ രണ്ടുപേരും പതുക്കെ കയറി കഥയൊക്കെ പറഞ്ഞ് പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ. അന്നക്കുട്ടി അതാ ഇപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെ നടന്ന് പോകുന്നുണ്ട്. ഞങ്ങളങ്ങനെ വലിയൊരു സാഹസത്തിൻ്റെ ഒടുവിൽ ആ പടി കംപ്ലീറ്റ് കയറി മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും നടന്ന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ.
ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ്, കൊറേ മുന്നോട്ട് നടന്നു പോയിട്ട് പെട്ടെന്ന് അമ്മ ഓർമ്മ വന്നിട്ട് ബാക്കോട്ട് നടന്നു വരുന്ന അന്നക്കുട്ടി. എന്നിട്ട് പറയാണ് അവളെ എടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേച്ചി ഇങ്ങനെ ഓരോ എന്താ നടന്നാലും എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ അവളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പതാ വെള്ളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. ഇതാണ് നമ്മളുടെ ഷട്ടർ, ഡാമിൻ്റെ ഷട്ടർ വരുന്നത് ഇവിടെയാണ്. നമ്മളിങ്ങനെ കയറി 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 മേലേക്ക് പോകണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ജനറേറ്ററൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഭയങ്കര ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മേലെ ഇങ്ങനെ കയറി നല്ല ഉയരത്തിലാണ് ഈ ഒരു ഡാം വരുന്നത്. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കയറി മേലോട്ട് വരണം. ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ പോയ അന്ന് തന്നെ ഒരു ചെറിയ മഴക്കാറും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ മൂടൽ, ഒരു മൂടിയിരിക്കുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു. നല്ല ബ്രൈറ്റായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല. ഒരു ചെറിയ മഴയുടെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇവിടെ ഈ ഒരു ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇതായതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുകയാണോ എന്നറിയില്ല. ഫൈനലി നമ്മളിതായപ്പോൾ ഡാമിൻ്റെ ഏറ്റവും മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ താഴത്തെ വെള്ളവും താഴേക്കുള്ള വ്യൂവും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതായപ്പോൾ ഇവിടെ നിന്നിട്ട് ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലെത്തിയിട്ട് താഴത്തെ വ്യൂ നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു നല്ല കോടമഞ്ഞ് പോലത്തെ ഒരു നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ കാണാനും ഒക്കെയാണ് നമുക്ക് ഇതുണ്ടായിരുന്നത്. നമ്മൾ ബോട്ടിങ് ചെയ്തില്ല. ഇപ്പോൾ ക്ലൈമറ്റ് കണ്ടില്ലേ, ഏകദേശം ഒരു മൂടി കെട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര ഗ്രീനിഷ് കളറ് കാണാനില്ല. ഏകദേശം നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ചെറിയൊരു മഴയുടെ പൊടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് പീച്ചി ഡാമിൻ്റെ താഴേക്കുള്ള വ്യൂ. അപ്പത്തേക്കും ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളടുത്ത് കൊടയൊന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം ഉള്ള ഷോളൊക്കെ വെച്ചിട്ട് പിള്ളേരെ തലയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നും പറയണ്ട, താഴേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടത് തന്നെ ഒരു പ്ലേരിയാണ്. അത് കണ്ടതും പിള്ളേർ രണ്ടും ആ വഴി പോയി. ഏറ്റവും കൂടുതൽ അന്നക്കുട്ടിക്കായിരുന്നു. അന്നക്കുട്ടിക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും പ്ലേരിയ കണ്ടാൽ പിന്നെ അവൾക്ക് വേറൊന്നും വേണ്ട, അവൾ ചാടി ഓടി അവിടെ തന്നെ എത്തും. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെയിന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി എടുത്ത് കയറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടി. അപ്പോഴേക്കും പിന്നെ അന്നക്കുട്ടിക്ക് നടക്കാനുള്ള കുറേ നടന്നു അവൾ. അതോടെ അവൾക്ക് നടക്കാനുള്ള ആ ഒരു ഇത് ഇൻട്രസ്റ്റ് തീർന്നു. പിന്നെ എന്നോട് എടുക്കാൻ പറയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് കുറേ ഒരു പില്ലർ പോലെയായിരുന്നു കേട്ടോ ഈ ഒരു ഇത്. അതിൻ്റെ മേലെ പോയാലും ഒരു ക്ലോക്ക് ടവർ പോലെ തന്നെ മേലേക്ക് ഉണ്ട്. നമുക്ക് മേലെ ഏറ്റവും ടോപ്പിൽ പോയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് അതിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ, ഭയങ്കര നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കുറച്ച് ആ ഒരു മഴക്കാറ് മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ചെറിയ മൂടി ഇരിക്കുന്നത്. എങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യാനും ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളവും ആ പച്ചപ്പും പ്രകൃതിയുടെ ആ ഒരു ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു പീച്ചി ഡാം ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അതിലൂടെ നടക്കുകയായിരുന്നു ആ ഗാർഡൻ്റെ ഉള്ളിലൂടെ.
കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികളും അങ്ങനെ അവർ ആ ചെടികളെയൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നക്കുട്ടി ഇപ്പോൾ കുറച്ച് ചാർജ് ആയിട്ടുണ്ട് ആൾ. അപ്പോൾ ആളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാണെങ്കിൽ അവിടെ പൂക്കൾ കണ്ടിട്ട് അവിടുന്ന് പൂ പറിച്ചിട്ട് ഈ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പീച്ചി ഡാമിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.